Nutritionist Kitchen Vlogs like swagadam. In the Daki Chile, healthy agile, Karkadagam special marinunda. Upper hanging in Dakanoka Adpate, or a change at Tivich Judaki, Adiam, Arakapa, Kutterite, Araki Vartalka. Ipo, Iri Pavatin, worthy titan day, or the Tambo, with the Kalaramari, Pongi Vane, in a potty thodangum, Alana Pagam. Any day, or a plate like a matter. ഇനി ഇതേ പാനിലേക്ക് അര കപ്പ് ഞവര അരി ഇട്ട് ഇളക്കി വറുത്തെടുക്കാം ഞവര അരിയും വറുത്തിട്ട് ആയിട്ടുണ്ട് ഇതിനെ കോരി മാറ്റാ നേരത്തെ കുത്തരി വറുത്തതിന്റെ കൂടെ തന്നെ ഇടാം ഇനി 1/2 ടേബിൾസ്പൂൺ എള്ള് വറുത്തെടുക്കാം ഞാനിപ്പോ വെളുത്ത എള്ള് എടുത്തിട്ടുള്ളത് കറുത്ത എള്ള് എടുത്താലും മതി ഇപ്പോ എള്ള് പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട് ഇത് കോരി മാറ്റാ ഇത് വേറെ തന്നെ കോരി മാറ്റുന്നത് ഇത് അധികം പൊടിക്കുന്നില്ല ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ ഇനി 1/2 ടേബിൾ സ്പൂൺ ആശാളി വറുത്തെടുക്കാം ഇത് ഇവിടെ ഹലീം സീഡ്സ് അലിയോ സീഡ്സ് ഗാർഡൻ ഗ്രസ് സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും നാട്ടിൽ ആശാളി എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും ആശാളി വറുത്തിട്ടായിട്ടുണ്ട് ഇത് വറുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ കടുക് പൊട്ടും പോലെ പൊട്ടും ഇതിനി കോരി മാറ്റാം ഇത് അരി വറുത്തതിന് കൊടുത്തിട്ട് എടുത്തത് ഇനി 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വറുത്തെടുക്കാം ജീരകം വറുത്തിട്ടായിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇത് വറുത്തന്നെ കോരി മാറ്റുന്നത് 1 ടേബിൾ സ്പൂൺ അയിമോദകം വറുത്തെടുക്കാം ഇതിവിടെ അജവൈൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അയിമോദകം വറുത്തിട്ടായിട്ടുണ്ട് ഇത് നേരത്തെ ജീരകം വറുത്തതിന് കൂടെ കോരി മാറ്റാം ഇതെല്ലാം വറുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ പൊട്ടും അതാണ് പാകം 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്തെടുക്കാം ഉലുവ വറുത്തിട്ടായിട്ടുണ്ട് ഇത് കോരി മാറ്റാം നേരത്തെ ജീരകവും അയിമോദകം വറുത്തതിൻ്റെ കൂടെ ഇടാം ഇനി കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയത് ഒന്ന് ചൂടാക്കി എടുക്കാം ഞാനിപ്പോൾ എടുത്തത് കാൽ കപ്പിന് ഇങ്ങനെ കുറച്ചധികമുണ്ട് തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട് അധികം ബ്രൗൺ ഒന്നും ആവണ്ട നല്ലോണം ഡ്രൈ ആയാൽ മതി കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ കോരി മാറ്റാം ഇത് എള്ള് വറുത്തതിൻ്റെ കൂടെ ഇടുന്നത് വറുത്തെടുത്തതിൻ്റെ എല്ലാം ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മിക്സിയിൽ പൊടിച്ചെടുക്കണം കുത്തരിയും ഞവരയും ആശാളിയും കൂടെ വറുത്തെടുത്തത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആദ്യം പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയ ജാറിലിട്ട് രണ്ട് വട്ടമായിട്ട് പൊടിച്ചെടുക്കുന്നത് വലിയ ജാറിൽ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കുന്ന അങ്ങനെ ചെയ്യാം പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് അധികം നൈസായിട്ട് പൊടിച്ചിട്ടില്ല ചെറിയ ചെറിയ തരിയോടുകൂടി പൊടിച്ചത് ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ പൊടിച്ചെടുക്കാം കുത്തരിയും ഞവരരിയും ആശാളിയും മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉലുവയും അയിമോദകവും ജീരകവും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം ഇത് കുറച്ച് നൈസായിട്ട് പൊടിയണം അതുകൊണ്ട് ഇത് വേറെ തന്നെ പൊടിക്കുന്നത് ജീരകവും അയിമോദകവും ഉലുവയും കൂടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് അരി പൊടിച്ചതിൻ്റെ കൂടെ ചേർക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കുന്ന അങ്ങനെയും ചെയ്യാം ഇനി എള്ളും തേങ്ങയും വറുത്തെടുത്തത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതൊരു 3-4 സെക്കൻഡ്സ് അടിച്ചാൽ മതിയാവും എള്ളും തേങ്ങയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നേരത്തെ പൊടിച്ചതിൻ്റെ കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഈ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഫ്രഷ് ആയിട്ടുള്ള പൊടി തന്നെ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ശർക്കര ഒരിക്കൽ ചേർക്കണം ഇത് 200 ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്താണ് ഇതൊരു അരിപ്പേരോടെ അരിച്ചൊഴിക്കാം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ രണ്ടാമത് ഒഴിക്കാം
കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് നല്ലോണം കുഴക്കാം ഇത് കുഴച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഉരുളയാകുന്ന പാകം ആവുന്നവരെ ശർക്കര പാനി ഒഴിക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കാം ഇപ്പം ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉരുളയാവില്ല കുറച്ച് സമയമെടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കി ചെയ്യണം മാറ്റി വെക്കാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഉരുട്ടിയെടുക്കാം ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഉരുളയാവും ഹെൽത്തി ആയിട്ടില് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ട് റെഡിയാണ് അടിപൊളി ടേസ്റ്റ് ഒന്നും പറയുന്നില്ല എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി കഴിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക താങ്ക് യു